إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ഇബാദത്തിന്റെ പൂർണ്ണതയിലെത്തുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച മഅരിഫത്ത് കൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിവ് നേടിയവർക്കുണ്ടാകുന്ന മഹത്തായ ഒരു ഗുണമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. ഹസ്നുദ്ദന്നി ബില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ പരലോകത്തേക്കുള്ള വിഭവമാണത്. അതുപോലെ തന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരുടെ ആശ്വാസമാണത്. അള്ളാഹുവിൽ ദൃഢത കൈവരിച്ചവരുടെ പ്രതീക്ഷയാണത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ച് പാപം ചെയ്തവരുടെ പശ്ചാത്താപത്തിനുള്ള പ്രേരണയാണത്. സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഏറ്റവും നല്ല വിചാരം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച ഖുദ്സിയായ ഒരു ഹദീസിൽ അള്ളാഹു തആല പറഞ്ഞു, അന ഇൻദ ദന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത്, അവൻ എങ്ങനെ എന്നെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത്, അതുപോലെയായിരിക്കും ഞാൻ അവനുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മുടെ ചിന്ത എന്താണോ, നമ്മുടെ വിചാരം എന്താണോ, അതുപോലെയായിരിക്കും അള്ളാഹു നമ്മോടും ഉണ്ടാവുക. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് നല്ല വന്നുണ്ടാവുക, നല്ല വിചാരമുണ്ടാവുക എന്നുള്ളത് ഏറ്റവും നല്ല ഇബാദത്തിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹുസ്നദ്ദന്ൻ മിൻ ഹുസ്നിൽ ഇബാദ, ഏറ്റവും നല്ല വിചാരമുണ്ടാവുക എന്നുള്ളത് ഏറ്റവും നല്ല ഇബാദത്തിന്റെ ഭാഗമാണ്. മുൻഗാമികൾ അഹ്സിനു ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നുള്ള ആയത്തിൽ സുഫിയാൻ സൗരി റഹിമഹുള്ള പറഞ്ഞത് കാണാം. അഹ്സിനു എന്നുള്ളതിനെ അഹ്സിനു അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വിചാരം ചിന്ത അത് ഏറ്റവും നല്ലതാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നല്ലതാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും നിൽക്കുന്ന സന്ദർഭത്തിൽ യുദ്ധത്തടവുകാരിൽ ഒരു സ്ത്രീ തന്റെ പിഞ്ചു കുഞ്ഞിനെ തേടി തിരഞ്ഞു നടക്കുന്നത് കണ്ടു. അങ്ങനെ ആ കുഞ്ഞിനെ കിട്ടിയപ്പോൾ തന്റെ മാറോട് ചേർക്കുന്നത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, അതറൗന ഹാദിഹി ത്വാരിഹതൻ വലദഹ ഫിന്നാർ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സ്ത്രീ ആ സ്ത്രീയുടെ പൈതലിനെ ഒരു തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. സഹാബാക്കൾ പറഞ്ഞില്ല, ഒരിക്കലും ആ സ്ത്രീക്ക് അങ്ങനെ സാധിക്കില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ, ഈ ഉമ്മ ഈ കുട്ടിയോടുള്ളതിനേക്കാൾ കാരുണ്യമുള്ളവനാണ് അള്ളാഹു തആല അവന്റെ അടിമകളോട്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത എന്ന് പറഞ്ഞാൽ
കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ മാത്രം പ്രതീക്ഷ വെക്കുക എന്നല്ല. അഥവാ പാവങ്ങൾ ചെയ്തു കൂട്ടി അള്ളാഹു പുറത്തു തരും, അള്ളാഹു അതിയായ കാരുണ്യമുള്ളവനാണ് എന്ന് പറയൽ മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കലും കൂടിയാണ്. ഖൗഫുസ് സാദിഖ്, സത്യസന്ധമായ ഭയം, നമ്മയെയും നമ്മുടെ തിന്മയുടെയും ഇടയിൽ തടസ്സമാകുന്ന ഭയം. അതുപോലെ തന്നെ റജാഉൽ മഹ്മൂദ്, നമുക്ക് നന്മകൾ ചെയ്ത് അള്ളാഹു തആല സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ, അങ്ങനെയുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലാ യഅ്മനു മക്റല്ലാഹ് ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച് നിർഭയനാകുന്നത് നിരാശ നശിപ്പിക്കപ്പെട്ട അതുപോലെ തന്നെ ഹാസിരീങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച് നിർഭയനാവുക. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാം വിചാരിക്കുന്നതിനേക്കാൾ ഗൗരവമായ പാപങ്ങൾ നിസ്സാരമായി പുറത്തു തരുന്നവനാണ്. അതുപോലെ തന്നെ നാം നിസ്സാരമായി കാണുന്ന ഒരു വാക്ക് കാരണത്താൽ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എറിയുന്നവരുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഏറ്റവും നല്ല വിചാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് എത്രത്തോളം നല്ല വിചാരം നമുക്കുണ്ടാകുന്നുവോ അത്രത്തോളം അള്ളാഹുവിന് തവക്കുൽ ചെയ്യാനും അള്ളാഹുവിന് യഖീൻ നേടാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. മുൻഗാമികൾ, നബിമാർ, സ്വാലിഹീങ്ങൾ അവരായിരുന്നു ഏറ്റവും നല്ല ചിന്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വെച്ചു പുലർത്തിയത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സ്വന്തം നാട്ടുകാരും വീട്ടുകാരും കൂടി തീകുണ്ടാരത്തിലേക്ക് എറിയുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്തയിലുള്ള വാക്ക് കത്തിജ്വലിക്കുന്ന തീയിന്റെ മുമ്പിൽ നിന്നുപോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വക്കീൽ. ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതിയായവനാണ്, എനിക്ക് അള്ളാഹു മതിയായവനാണ്. വ നിഅ്മൽ വക്കീൽ, ഏറ്റവും ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളവനാണ് അവൻ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. ഇതേ വാക്ക് യുദ്ധ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും പറയുകയുണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല വിചാരമാണത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, തന്റെ കുഞ്ഞിനെയും മാതാവിനെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഉം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും മക്കയിൽ കൊണ്ടുപോയി ആക്കി തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ ആ ഉമ്മാക്കറിയില്ല ഈ ഉപ്പ എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത് എന്ന്. പോകുന്ന ഉപ്പാനെ വിളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കുന്നില്ല. ഉമ്മു ഇസ്മായിൽ പിന്നാലെ വന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു ആണോ ഇത് നിങ്ങളോട് കൽപ്പിച്ചത്, അല്ലാഹു ആണോ ഇബ്രാഹിം ഇത് നിങ്ങളോട് കൽപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നഅം, അതെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമ്മു ഇസ്മായിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്തയിൽ പറഞ്ഞ വാക്ക്. ഉമ്മു ഇസ്മായിൽ പറഞ്ഞു, ഇദല്ലായുലയ്യന, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അല്ലാഹു ഞങ്ങളെ പാഴാക്കുകയില്ല, അല്ലാഹു ഞങ്ങളെ കൈവിടുകയില്ല. സഹോദരങ്ങളെ, ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ചിന്തകൾക്ക് ഉദാഹരണങ്ങളാണിത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു തആല പറഞ്ഞു, യാഖൂബ് നബി അലൈഹി ഇസ്ലാം തന്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന യാഖൂബ് നബിയോട് മറ്റുള്ള മക്കൾ വന്നു പറഞ്ഞു, തല്ലാഹി തദ്കുറു യൂസഫ് ഹത്താ തകൂന ഹർളാ ഔ തകൂന മിനൽ ഹാലികീൻ. നിങ്ങൾ യൂസുഫിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് ദുഃഖിച്ച് ഒരു നാശത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. ആ സമയം യാഖൂബ് നബി അലൈഹി ഇസ്ലാം തന്റെ മക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട്. യാഖൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നമാഷ്കു ബസി വഹസ്നി ഇലല്ലാഹ്, എന്റെ ദുഃഖം, എന്റെ വേദനാദി, എന്റെ ബുദ്ധിമുട്ടുകൾ അത് ഞാൻ പറയുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്, പരാതിപ്പെടുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്, ഒരു സൃഷ്ടിയോടും എനിക്ക് പറയാനില്ല, ഒരു സൃഷ്ടിയോടും എന്റെ ദുഃഖം എനിക്ക് അവതരിപ്പിക്കാനില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധ്യമാണത്. നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിന് സംഭവിക്കും, ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിന് സംഭവിക്കും, ആ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്ത നമുക്കുണ്ടായിരിക്കണം. ഏതവസ്ഥയിലാണെങ്കിലും അള്ളാഹുവിന്റെ സഹായം വന്നെത്തും. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, മൂസാ നബി അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേലുകളുമായി പോകുന്ന സന്ദർഭത്തിൽ ഫിറഔനിന്റെ സൈന്യം പിന്നിലും കടലിന്റെ മുന്നിലുമായി എത്തിക്കുന്ന സന്ദർഭത്തിൽ ബനൂ ഇസ്രായേലുകൾ പറഞ്ഞു, ഇന്നാല മുദ്റഖൂൻ, നമ്മളിത് അകപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഈ രക്ഷയില്ല, നമ്മളിത് അകപ്പെട്ടിരിക്കുന്നു. ആ സമയം മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്തയിൽ പറഞ്ഞ മറുപടിയുണ്ട്, കല്ലാ ഇന്ന ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, ഇല്ല
നിങ്ങൾ പറഞ്ഞതുപോലെയല്ല, തീർച്ചയായും എൻ്റെ റബ്ബ്, എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്. അവൻ്റെ കഴിവ് കൊണ്ട്, അവൻ്റെ അറിവ് കൊണ്ട്, അവൻ്റെ കാഴ്ച കൊണ്ട്, അവൻ്റെ കേൾവി കൊണ്ട് എന്നോടൊപ്പമുണ്ട്. അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്ത വെച്ച് പുലർത്തിയതിനുള്ള, ഏറ്റവും നല്ല വിചാരം വെച്ച് പുലർത്തിയുള്ള ഉദാഹരണങ്ങളാണത്. പിന്നീട് സംഭവിച്ചത് നമുക്ക് ചരിത്രത്തിൽ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അദ്ദേഹം അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോടൊപ്പം ഹിജറ ചെയ്യുമ്പോൾ ഫൗർ ഗുഹയിൽ വെച്ച് ശത്രുക്കളുടെ കാൽച്ചുവട്ടിനടുത്ത് അവരെ കാണുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്നഹദഹും നവറ മൗളി അഖദമി ലാ ബസറനാ, റസൂലേ, അവരെങ്ങാനും അവരുടെ കാലിൻ ചുവട്ടിലേക്ക് നോക്കിയാൽ, കാൽ വെച്ച സ്ഥലത്തേക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണുമെന്ന് പറഞ്ഞു. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം അല്ലാഹുവിനെ കുറിച്ച് ഹുസ്നുദ്ദന്നുണ്ടായിരുന്ന, അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ വന്നുക്, എന്താണ് അബൂബക്കർ നിങ്ങളുടെ വിചാരം, എന്താണ് അബൂബക്കർ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, ബിസ്നൈൻ അല്ലാഹു സാലിദുഹുമാ, അല്ലാഹു മൂന്നാമതായുള്ള രണ്ടാളുകളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്. അല്ലാഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞില്ലേ ആ സന്ദർഭം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഏറ്റവും നല്ല ചിന്ത നമ്മൾ വെച്ച് പുലർത്തണം. നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സമൂഹത്തിലോ കുടുംബത്തിലോ സാമ്പത്തികമായിട്ടോ ഏതെല്ലാം തരത്തിൽ നാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും ഏതെല്ലാം തരത്തിലും നാം ഒറ്റപ്പെടുമ്പോഴും അല്ലാഹുവിനെ കുറിച്ച് ഒരു മോശം ചിന്ത നമുക്കുണ്ടാകരുത്. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്ത മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതേ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നന്നായി മനസ്സിലായവർക്ക് മാത്രമേ ആ ഗുണമുണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന്റെ വാഗ്ദാനം നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹു തആല പറഞ്ഞു, ഇന്ന ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്, തീർച്ചയായും നാം സഹായിക്കുക തന്നെ ചെയ്യും. റസൂലുകളെയും അതുപോലെ മുഅ്മിനീകളെയും നാം സഹായിക്കുക തന്നെ ചെയ്യും. ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു തആല സഹായിക്കുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുദ്ദൻ നമ്മൾ കൈവിടരുത്. അത് നേടിയെടുക്കാൻ അള്ളാഹുവിനെ കുറിച്ച് അറിയണം, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. എന്നാൽ മാത്രമേ അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും മോശമായ ദന്ന് ചിന്ത വിചാരം വെച്ച് പുലർത്തിയവർ മുനാഫിക്കുകളും മുശ്രിക്കുകളുമാണ്. അവർ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെച്ച് പുലർത്തിയിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത വെച്ച് പുലർത്തിയത് കൊണ്ടാണ് അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോയത്. അള്ളാഹു തആല പറഞ്ഞു, ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء. മുനാഫിഖുകൾ ആണും പെണ്ണും, മുശ്രിക്കുകൾ ആണും പെണ്ണും, അവർ അല്ലാഹുവിനെ കുറിച്ച് വെച്ച് പുലർത്തിയ ചിന്ത ഏറ്റവും മോശമായതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷ വെച്ചിട്ടുണ്ട്. അലൈഹിം ദായിറത്തു സൗ, ഏറ്റവും മോശമായത് അവരെ ചുറ്റിപ്പൊതിയുന്നതാണ്. വഗളിബ അല്ലാഹു അലൈഹിം, അവരോട് അല്ലാഹു കോപിച്ചിരിക്കുന്നു. വലഅനഹും, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും ജഹന്നം വസാഅത് മസീറ, അവർക്ക് അതാ നരകം ഒരുക്കി വെച്ചിരിക്കുന്നു. ഏറ്റവും മോശപ്പെട്ട ഭവനമാണ് അവർക്ക് നരകമുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ മോശമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മോടൊപ്പമില്ല, അള്ളാഹു എന്നെ കൈവിട്ടിരിക്കുന്നു, അള്ളാഹുവിലേക്ക് എന്നെ അടുക്കാൻ സാധിക്കില്ല, എന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു വരില്ല എന്നുള്ള ചിന്തകൾ പിശാചി നമ്മളിൽ ഇട്ടു തരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്തയോടുകൂടി മടങ്ങി അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തആല അതിലെ തൗഫീഖ് നമുക്ക് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. عباد الله اتقوا الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഹുസ്നുദ്ദൻ, ഏറ്റവും നല്ല ചിന്ത,
അത് ജീവിതത്തിൽ ഉടനീളം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ച് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില സമയങ്ങൾ, അതിലൊന്ന് മരണസമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹി അസ്സ വജൽ. നിങ്ങളിൽ ഒരാളും മരിക്കാൻ ഇടവരരുത് അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയിലല്ലാതെ. അതായത് എപ്പോഴാണ് മരണം വന്നെത്തുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയിലായിരിക്കണം നാം ഓരോരുത്തരും ഉണ്ടാകേണ്ടത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായ ഒരു യുവാവിന്റെ അടുക്കിലേക്ക് പ്രവേശിച്ചു. മരണം അടുത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിച്ചു, കൈഫ തജിദു, നിനക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്, നിനക്കെന്താണ് ഇപ്പോൾ തോന്നുന്നത് എന്ന് ചോദിച്ചു. ആ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അർജുല്ലാഹ് വ ഇന്നി അഖാഫു ദുനൂബി, അല്ലാഹുവാണ്, ഞാൻ അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്, അല്ലാഹുവിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, പക്ഷേ എൻ്റെ പാപങ്ങളെ കുറിച്ച് എനിക്ക് ഭയവുമുണ്ട് എന്ന് ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വ്യക്തി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തിമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദിൽ മൗത്തിൻ, ഈ രണ്ട് കാര്യങ്ങളിൽ അല്ലാഹു പ്രതീക്ഷയും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഈ ഒരു സന്ദർഭത്തിൽ, മരണ സന്ദർഭത്തിൽ ഒരു അടിമയുടെ കൽബിൽ ഒരുമിക്കുകയില്ല. അവൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അള്ളാഹു അവന് നൽകാതെ, അവൻ എന്തിൽ നിന്നാണോ ഭയപ്പെടുന്നത് അതിൽ നിന്ന് അള്ളാഹു തആല അവനെ രക്ഷിക്കാതെ, അവൻ ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും, അവൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ പ്രതീക്ഷ, അള്ളാഹുവിനുള്ള പ്രതീക്ഷ അള്ളാഹു നൽകുകയും ചെയ്യും. സഹോദരങ്ങളെ, മരണസമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്ത നമുക്ക് ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിലുടനീളം ആ ഒരു ചിന്തയിലായിരിക്കണം നാം ജീവിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു സന്ദർഭം നാം നേരിടുന്ന പരീക്ഷണങ്ങളിലാണ്. മുസീബത്തുകൾ നമ്മെ ബാധിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം വന്നെത്തുമെന്നും അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്നും അള്ളാഹു എന്നെ കൈവിടില്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. അല്ലാഹു തആല പറഞ്ഞു, അം ഹസിബ്തും, നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, അൻതദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചേക്കാമെന്ന്, വലമ്മാ യഅതികും മസലുൽ ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുൻപുള്ളവരുടെ അനുഭവിച്ചതുപോലെ പരീക്ഷണങ്ങൾ വന്നെത്താതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. മസ്സതുഹുൽ ബഅസാ വദ്ദറാ വസൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅഹു, അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പേടിച്ച് വിറക്കുമാർ അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരെ റസൂലും മുഅ്മിനീങ്ങളും ചോദിച്ചു പോയി, മത്താ നസ്റുല്ലാ, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്. അല്ലാഹു തആല പറയുന്നു, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, നിങ്ങൾ അറിയുക അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത മാത്രം വെച്ചു പുലർത്തുക. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്നവനാണവൻ, ഈ ലോകത്തെ മറ്റാരേക്കാളും നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നവനാണവൻ, നിങ്ങളെ ഒരിക്കലും അവൻ നിങ്ങൾക്ക് ഗുണമല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ചിന്ത അള്ളാഹുവിനോട് വെച്ച് പുലർത്തുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു സന്ദർഭം തൗബയുടെ സമയത്താണ്. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ പാപങ്ങൾ ചെയ്തു പോകുന്ന ഒരു അടിമയുടെ ഹൃദയത്തിൽ അവന് ബാധിക്കുന്ന ഏറ്റവും വലിയ അപകടം അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത അവനുണ്ടാകുമെന്നതാണ്. തിന്മകളിൽ മുഴുകിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം അവന്റെ കൽബിൽ നിൽക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരു അടിമ ഒരു പാപം ചെയ്യും, അവൻ തൗബ ചെയ്യും, വീണ്ടും ആ പാപം ചെയ്യും, വീണ്ടും തൗബ ചെയ്യും, വീണ്ടും പാപം ചെയ്യും, വീണ്ടും തൗബ ചെയ്യും, അങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അവനെ പറ്റി അല്ലാഹു തആല പറയുന്ന വാക്ക്, അദ്നബ അബ്ദി ദംബൻ, എന്റെ അടിമ അവനൊരു പാപം ചെയ്തു. ഫഅലിമ, അവനറിയാം, അന്ന ലഹു റബ്ബൻ യഗ്ഫിർ ദംബ്, അവന്റെ പാപം പൊറുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് അവനറിയാം. വയഖുദു ബിദ്ദംബ്, അവന്റെ പാപം കാരണത്താൽ അവനെ പിടികൂടുന്ന ഒരു റബ്ബ് അവനുണ്ട് എന്നറിയാം. അള്ളാഹുവിനെ എല്ലാ രീതിയിലും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയും, ഇഅ്മൽ മാ ശിഅ്ത ഫഖദ് ഗഫർതു ലക്, നീ എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളുക, ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, പശ്ചാത്തപിച്ച് മടങ്ങുന്നിടത്തോളം നമ്മൾ ഖൈറിലാണ്, പക്ഷേ പാപങ്ങൾ അധികരിച്ചാൽ പിന്നെ തൗബ ചെയ്യാനുള്ള തൗഫീഖ് നഷ്ടപ്പെടും, ഖൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്ത കയറും. അതുകൊണ്ട് പാപങ്ങൾ ഒഴിവാക്കണം. ഇനി പാപം സംഭവിച്ചു പോയാൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിൽ ഒരു മോശം ചിന്തയും നമുക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു സന്ദർഭമാണ് നമ്മുടെ റിസ്ഖിൽ നാം
ഞെരുക്കം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉപജീവനത്തിൽ നാം ഞെരുക്കം അനുഭവിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസലത് ബിഹി ഫാഖതുൻ, ആർക്കെങ്കിലും ദാരിദ്ര്യമോ മറ്റാവശ്യങ്ങളോ വന്നുപെട്ടു എന്ന് വിചാരിക്കുക, ദാരിദ്ര്യം സംഭവിച്ചു എന്ന് വിചാരിക്കുക, അവൻ അത് തീർക്കാൻ വേണ്ടി ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു, ജനങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്നു, ലം തുസദ്ദു ഫാഖതു, അവന്റെ ആവശ്യം തീരുകയില്ല, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കും. വമൻ നസലത് ബിഹി ഫാഖ, മറ്റൊരുവന് ദാരിദ്ര്യം ബാധിച്ചു അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് ബാധിച്ചു, ഫൻസലഹ ബില്ലാഹ്, അവൻ ചോദിച്ചത് അള്ളാഹുവിനോടാണ്, അള്ളാഹുവിലാണ് അവൻ ദൃഢത വെച്ചത്. അവൻ അള്ളാഹു തആല റിസ്ക് നൽകും, ഒന്നെങ്കിൽ ദുനിയാവിൽ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ നാളെ പരലോകത്ത് റിസ്ക് അവന് നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂൽ പറഞ്ഞ വാക്ക. അതുകൊണ്ട് സഹോദരങ്ങളെ, റിസ്ക് ചെരുങ്ങുമ്പോൾ അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത നമ്മൾ കൈവിടാൻ പാടില്ല. അഞ്ചാമത്തൊരു സന്ദർഭം സഹോദരങ്ങളെ, ദുആഇന്റെ സന്ദർഭത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്തയിൽ നാം ചോദിക്കരുത്. അള്ളാഹു ഉത്തരം ചെയ്യുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ അള്ളാഹുവിന്റെ കഴിവ് മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ശക്തി മനസ്സിലാക്കി വേണം നാം ചോദിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദുഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബഹ്, അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ഉത്തരം ചെയ്യപ്പെടുമെന്നുള്ള ദൃഢമായ ബോധ്യത്തിൽ. അള്ളാഹു സുബ്ഹാനഹു تعالى وهو على كل شيء قدير എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ദൃഢമായ ബോധ്യത്തിൽ, ഏറ്റവും നല്ല വിചാരത്തിൽ ചോദിക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, അള്ളാഹുവായിട്ട് ശക്തമായ ബന്ധമുണ്ടാക്കി തരുന്ന കാര്യമാണ് ഹുസ്നു ദന്നി ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നാം നേടിയെടുക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്തയിൽ നാം ജീവിക്കണം. അള്ളാഹുവിന്റെ അസ്മാവ് സിഫാത്തുകൾ പഠിക്കുന്നത് വഴി മാത്രമാണ് അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, അള്ളാഹുവിനെ കുറിച്ച് അറിയുക, ഏറ്റവും നല്ല ചിന്തയിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ബോധത്തിൽ ജീവിക്കുക, ആ അവസ്ഥയിൽ മരണപ്പെടുക. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഈ വാക്ക് നിങ്ങൾ എപ്പോഴും ഓർക്കുക, എന്നെ കുറിച്ച് എന്റെ അടിമ എന്ത് വിചാരിക്കുന്നുവോ അതുപോലെയായിരിക്കും ഞാൻ അവനുണ്ടാവുക. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.